ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് മണിരത്നത്തിന്റെ സെൽവൻ രണ്ടാം ഭാഗം അടുത്ത മാസം പതിനെട്ടിന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയ ആദ്യ ഭാഗം തമിഴ് സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിലൊന്നായി മാറി കൽക്കി കൃഷ്ണമൂർത്തിയുടെ അതേ പേരിലുള്ള പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കിയാണ് പൊന്നീൻ സെൽവൻ ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിൽ പ്രേക്ഷകർ ഒന്നടങ്കം ഹൃദയത്തിലേറ്റിയ കഥാപാത്രങ്ങളിലൊന്നായിരുന്നു ആദിത്യ കരികാലിൻ്റേത് വിക്രം ആണ് ഈ കഥാപാത്രമായി സ്ക്രീനിൽ തിളങ്ങിയത് ആദിത്യ കരികാലിലൂടെയാണ് പൊന്നീൻ സെൽവൻ ആദ്യഭാഗം കഥയിലേക്കും പ്രവേശിക്കുന്നത് യുദ്ധങ്ങളിൽ അതീവ തൽപരനും ആരെയും പേടിയില്ലാത്തവനുമായ ആദിത്യ കരികാലിന്റെ കഥാപാത്രം എല്ലാം പിടിച്ചെടുക്കുന്നവൻ കൂടിയാണ് ഇപ്പോൾ എങ്ങനെയാണ് ഈ കഥാപാത്രത്തിന്റെ ഫൈനൽ ലുക്കിലേക്ക് അണിയറ പ്രവർത്തകർ എത്തിയത് എന്ന വീഡിയോ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് പുറത്തുവിട്ടിരിക്കുകയാണ് ആദിത്യ കരികാലിന്റെ ലുക്ക് ഘട്ടം ഘട്ടമായി ഒരുക്കുന്നത് ഈ വീഡിയോയിൽ കാണാം പടച്ചട്ടം മുതൽ വസ്ത്രങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്ന ആഭരണങ്ങളും ചിഹ്നങ്ങളും ഹെയർ സ്റ്റൈലും വരെ വളരെ കൃത്യമായി സൂക്ഷ്മതയോടെയാണ് ഒരുക്കിയിട്ടുള്ളത് ചിത്രത്തിന്റെ ട്രെയിലർ ഉടൻ തന്നെ പുറത്തുവരുമെന്നും അണിയറ പ്രവർത്തകർ അറിയിക്കുന്നുണ്ട് ട്രെയിലറിന്റെ റിലീസ് തീയതി ഇതുവരെ ടീം വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അനുസരിച്ച് ഏപ്രിൽ ആദ്യവാരത്തോടെ ചെന്നൈയിൽ നടക്കുന്ന ഗ്രാൻഡ് ഫംഗ്ഷനിൽ വെച്ച് ട്രെയിലർ ലോഞ്ച് ചെയ്തേക്കും കഴിഞ്ഞ ദിവസം ചിത്രത്തിലെ ആദ്യ ഗാനവും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ിൽ യുദ്ധത്തോട് അടങ്ങാത്ത ത്വര പ്രകടിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലൊന്നാണ് ആദിത്യ കരികാലിന്റേത് എന്നാൽ പുറമെ വീരശൂര പരാക്രമിയാണെങ്കിലും ഉള്ളു നിറയെ വേദന കൊണ്ട് നടക്കുന്ന ആൾക്കൂടിയാണ് കരികാലൻ മുറിവേറ്റ യോധാവിന്റെ വികാര വിചാരങ്ങൾ വളരെ തന്മയത്വത്തോടെ തന്നെ സിനിമയിൽ വിക്രം അവതരിപ്പിച്ചിട്ടുമുണ്ട് മനസ്സിനേറ്റ മുറിവിൽ നിന്നും രക്ഷപ്പെടാനാകാതെ നിസ്സഹായനായി പോകുന്ന ഒരു മനുഷ്യനെയും ആദിത്യ കരികാലനിൽ കാണാനാകും മുറിവുകളിൽ വേദനകളിൽ നിന്നുമുള്ള അദ്ദേഹത്തിന്റെ രക്ഷപെടലിനുള്ള മാർഗം കൂടിയാണ് പോർക്കളങ്ങൾ ഐശ്വര്യറായി അവതരിപ്പിക്കുന്ന നന്ദിനി എന്ന കഥാപാത്രത്തോടുള്ള അതിരില്ലാത്ത പ്രണയം സാക്ഷാത്കരിക്കാൻ പറ്റാതെ പോയിരു നിന്നാണ് ആദിത്യ കരികാലന്റെ അസന്തുഷ്ടതകളും കോപങ്ങളും വേദനയും ഒക്കെ തുടങ്ങുന്നത് അതേസമയം നന്ദിനിക്ക് ഒരു സാമ്രാജ്യത്തോട് തന്നെയുള്ള പകയും പ്രതികാരവും തുടങ്ങുന്നതും ഇവിടെ നിന്ന് തന്നെയാണ് ആദ്യത്തിന് നന്ദിനിയോടുണ്ടായിരുന്ന പ്രണയം അത്ര തീവ്രവും ആഴമേറിയതുമായിരുന്നെന്ന് പൊന്നിയൻ സൽമനിലെ ആദ്യഭാഗത്തെ അദ്ദേഹത്തിന്റെ ചില സംഭാഷണങ്ങളിൽ നിന്നും മനസ്സിലാകും നന്ദിനിയെക്കുറിച്ച് കരികാലൻ ഓർക്കുന്നത് പോലും അതിമനോഹരമായാണ് പ്രണയവും വിരഹവും ഒരേ സമയം ആദിത്യ കരികാലനിൽ മിന്നിമായുന്നതും പൊന്നിയൻ സെൽവനിൽ പ്രേക്ഷകർ കണ്ടു രണ്ടാം ഭാഗത്തിന്റെ പിന്നാമ്പുറ വീഡിയോയും മുൻപ് പുറത്തുവിട്ടിരുന്നു ജയൻ രവി കാർത്തി ജയറാം വിക്രം എന്നിവരെല്ലാം ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഈ വീഡിയോയിലുണ്ടായിരുന്നത് രണ്ടാം ഭാഗത്തിന്റെ കഥയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയാണ് ലൈക്ക പ്രൊഡക്ഷൻസ് തന്നെ പങ്കുവച്ചത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ഭാഗങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു ജയന് രവി പൊന്നിയൻ സെൽവനെക്കുറിച്ച് പറയുന്നിടത്തു നിന്നാണ് ഈ വീഡിയോ ആരംഭിച്ചത് പി എസ് വണ്ണിന്റെ അവസാനത്തോടെ തനിക്കും സംഘത്തിനും നേരെയുണ്ടായ ആക്രമണത്തിന് ശേഷം തന്റെ കഥാപാത്രം മരിച്ചിരിക്കാമെന്നായിരുന്നു ജയൻ ഈ വീഡിയോയിൽ സൂചിപ്പിച്ചത് ഈ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു